എന്താ അച്ഛമ്മേ? എന്തു പറയുന്നു അവള്? കുഴപ്പമില്ല. ഞാൻ കാരണമാണ് ഹരിബോയെന്ന് അവള് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നുണ പറയണ്ട, അവക്ക് എന്നോട് ദേഷ്യമില്ലേ? ദേഷ്യം തോന്നിയാലും എനിക്കൊന്നുമില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അതവൾക്കിപ്പം മനസ്സിലായില്ലെങ്കിലും പിന്നെ മനസ്സിലായിക്കോളൂ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛമ്മേ. പിന്നെ ആരാ ചെയ്തത്? ഞാനോ? അച്ഛമ്മ കുറച്ച് ആവേശം കാണിച്ചു, അത് ഒഴിവാക്കണമായിരുന്നു. നിനക്ക് എന്റെ അവസ്ഥയെക്കുറിച്ച് എന്തറിയാം? തീക്കുണ്ടത്തിന്റെ മുകളിലാണ് ഞാൻ ജീവിക്കുന്നത്, അറിയോ? പോട്ടെ, നടന്നത് നടന്നു, ഇനി ഇവളോട് ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ? എനിക്ക് ദേഷ്യമല്ല ശ്രീജ, സങ്കടം. എന്നെ എന്താ ഇവര് മനസ്സിലാക്കാത്തത്? 24 മണിക്കൂറും ഇവരെന്ന് പറഞ്ഞല്ലേ ഞാൻ ജീവിക്കുന്നത്. ചിത്തുവിനെ കുറിച്ച് മാത്രമല്ല, ഇവളെ കുറിച്ചും എനിക്ക് പേടിയുണ്ട്. ഞാൻ രണ്ടുപേരെയും ഒന്നായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. അത് പിന്നെ ഇവർക്ക് അറിഞ്ഞൂടെ? കേട്ട മോളെ, ചേച്ചി ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി എന്നറിയോ? അതൊന്നും അവർക്കറിയണ്ടല്ലോ. നെരു, നീ അച്ഛമ്മയ്ക്കൊരു ഉപകാരം ചെയ്യണം. ചിത്തു എന്ത് ചെയ്താലും പറഞ്ഞാലും അത് വന്ന് എന്നോട് പറയണം. അച്ഛമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളുടെ മനസ്സിൽ ഹരിയില്ല. എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, എന്നാലൊരു പേടി. പേടിക്കണ്ട, ചിത്തു ഒരിക്കലും ഹരിയെ വേറൊരു കണ്ണുകൊണ്ട് കാണില്ല. അതിന് എന്ത് സംഭവിച്ചാലും ശരി, അച്ഛമ്മ ആവശ്യപ്പെട്ടാലും ശരി. എന്നാലും എന്നാലും ഒരു മുൻകരുതല അല്ലേ? അതെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛമ്മേക്കാളും പക്വതയുണ്ട് ചിത്തുവിന്. എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ അവക്ക് നന്നായിട്ട് അറിയാം. ആദർശം പറയുന്നത് കർട്ടന്റെ മുമ്പിൽ മാത്രമല്ല, പുറകിലും കാണിക്കാനുള്ളതാണെന്നാ അവളുടെ തിയറി. ആ പാഠം അവള് തെറ്റിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് അച്ഛമ്മ വെറുതെ ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ചിത്ര പെർഫെക്റ്റാ, അത് എന്റെ ഗ്യാരണ്ടിയാ. നിരു അങ്ങനെ തറപ്പിച്ച് പറയുമ്പോ ഒരാശ്വാസം അല്ലേ ശ്രീജ? അതെ. ഹരി ഇപ്പൊ എവിടെയായിരിക്കും എന്തോ, അതാ ഇപ്പൊ എന്റെ മറ്റൊരു വിഷമം. ഒന്ന് തീരുമ്പം വേറൊന്ന്. ഇതൊക്കെ എപ്പോ അവസാനിക്കുവോ ആവോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഞാൻ വിളിക്കാനിരിക്കുന്നു. ഡ്രൈവിംഗ് മാത്രമേ ചെയ്യുന്നു, നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ, ഒരു സപ്ലയറുടെ ഒഴിവ് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഹോട്ടലില്ല, താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. സപ്ലയർ എന്ന് പറയുമ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് നല്ലതല്ലേ? ഡ്രൈവറുടെ ഒഴിവ് വരുമ്പോൾ അതിലേക്ക് കയറാമല്ലോ. പറ്റുമെങ്കിൽ ഇപ്പൊ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്തുതരാം. ശരി, അതെങ്കിൽ അത് കാശ് കിട്ടുമല്ലോ. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാൻ തുടങ്ങി. അവക്ക് നല്ല സങ്കടമുണ്ട് ഹരി പോയതില് അല്ലേ? ഉണ്ടെന്നാ തോന്നുന്നേ. അവനിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരു സമയത്ത് അവനിവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷെ ഇപ്പൊ അവൻ പോയെന്ന് കേട്ടപ്പോ എന്താന്നറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. അതേ വിഷമം തന്നെയാ ചിത്തുവിനും. അവള് കരുതുന്നുണ്ടാവും, അവള് കാരണമാ ഹരിക്ക് ഇങ്ങനെ പോകേണ്ടി വന്നേന്ന്. പാവം കുട്ടികൾ. ഞാൻ കാരണം ഇതുങ്ങൾ എന്തൊക്കെയാ അനുഭവിക്കുന്നത്. പക്ഷെ എന്റെ ഭാഗത്തൊന്ന് നോക്കുമ്പോ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഉണ്ടോ?
എന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഏതൊരു സ്ത്രീയും ഇങ്ങനെയൊക്കെ ചെയ്യും. ചെയ്യണം അല്ലേ? അതെ. നിനക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവളാ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നീയും ഇതുപോലെ തന്നെ പെരുമാറൂ? അതെ, ഇങ്ങനെയൊക്കെ തന്നെ ഞാനും പെരുമാറൂ. അപ്പം ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, എനിക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. ഇല്ല. എന്നാലും എന്റെ കുട്ടി വിഷമിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അവളുടെ മനസ്സൊന്ന് മാറ്റണം. അതിന് നമുക്കെല്ലാവർക്കും കൂടെ ഒരു യാത്ര പോയാലോ ശ്രീജ? കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറി ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. എന്തു പറയുന്നു? നല്ലതാ. എല്ലാത്തിനും മനസ്സൊന്ന് മാറാൻ അത് സഹായിക്കും. ഇത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവള് സമ്മതിച്ചൊന്നും വരില്ല. നീ വേണം ഇതിന് സമ്മതിപ്പിക്കാൻ. ഞാൻ ചെയ്യാം. അവക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ജാതകപ്രകാരവും അവക്ക് നല്ല സമയമല്ല. സൂക്ഷിക്കണം നമ്മൾ ഒരുപാട്. സാരമില്ല ഏച്ചി, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇത് ശരിയാവണമെന്നുണ്ടെങ്കിൽ ഹരി തിരിച്ചു വരണം. നോക്കാം, വന്നില്ലെങ്കിൽ വരുത്താൻ പല മാർഗങ്ങളുണ്ടല്ലോ. ആദ്യം ഈ യാത്രയൊന്ന് നടക്കട്ടെ, അത് കഴിഞ്ഞ് ഹരിയെ കണ്ടുപിടിക്കാൻ നമുക്കിറങ്ങാം. നമസ്കാരം സാർ, എന്റെ പേര് ഹരി. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഓ, ആ ലോഡ്ജ് എന്ന് പറഞ്ഞു വിട്ടാണോ? സപ്ലൈയറുടെ വേക്കൻസിയാ? നിനക്ക് ഹോട്ടൽ പണിയൊക്കെ അറിയാമോ? ഇല്ല. നല്ല തിരക്കുള്ള ഹോട്ടലാ ഇത്. രാവിലെ കയറിയാ രാത്രി ഇറങ്ങാൻ പറ്റൂ. ഭക്ഷണം ഇവിടെ കഴിക്കാം. സ്റ്റാഫിന് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ശമ്പളം. ആദ്യത്തെ 6 മാസം ട്രെയിനിങ് ആയിരിക്കും. ഒരു ചെറിയ തുകയെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ ജോലി. അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തിയാൽ എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. ഇതൊക്കെ സമ്മതിക്കാമെങ്കിൽ ജോലിക്ക് കയറിക്കോ. സമ്മതമാണ്. ഇവിടെ യൂണിയൻ ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. അല്ല, നിന്നാലും പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല. ഹോട്ടലിന്റെ സൽക്കീർത്തിക്ക് കളങ്കം വരുത്തുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ പ്രതികരിക്കും. അതിന് ഒരു മയവും ഉണ്ടാവില്ല. ശരി, എന്നു മുതൽ കയറാൻ പറ്റും? ഇന്നു മുതൽ കയറാം. പുതിയ ആളാ സപ്ലയർ ആയിട്ട്. എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി സാർ. അകത്തോട്ട് ശരി. എല്ലാവരും എല്ലാം എടുത്തല്ലോ അല്ലേ? കുടിക്കാൻ വെള്ളം എടുത്തുവച്ചായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും ഒന്നും മറന്നിട്ടില്ലല്ലോ. ശരി, എങ്കിൽ പോവാം. നമ്മൾ യാത്ര പോകുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുതിയ ആൾക്കാരായി മാറിയിട്ടുണ്ടാവണം എല്ലാവരും. നീ എന്താ ചിത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്ത് മിണ്ടാന? എല്ലാം അച്ഛമ്മ തീരുമാനിക്കുന്നു, നടത്തുന്നു. അതിനിടയിലേക്ക് ഏറെ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? നിനക്ക് താല്പര്യമില്ല ഈ യാത്രയില്? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ വരുന്നേ. എന്നിട്ട് എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചോ ഇല്ലാത്തേ? എല്ലാരും എല്ലാം ഇപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ അച്ഛമ്മേ. അതെ, ഇറങ്ങാൻ നേരത്തെ ഒരു കശപിശ വേണ്ട, നമ്മുടെ മൂടിനത് ബാധിക്കും. വിവാദ വിഷയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തൽക്കാലം മാറ്റിവെക്കുക, എന്നിട്ട് യാത്ര എൻജോയ് ചെയ്യാൻ നോക്കുക. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ചിത്രയ്ക്ക് അത് മനസ്സിലായി, അവളത് ശ്രദ്ധിച്ചോളൂ. വാ, പോവാ. പോ. എന്താണോ ഇത്? തോന്നിവാസം കാണിക്കുന്നു.
പോട്ടെ സർ, പുതിയ ആളാ. എന്ന് വെച്ച് നോക്കിയും കണ്ടൊക്കെ വിളമ്പണ്ടേ മോനെ. ശ്രദ്ധിക്കാം. ഇങ്ങ് വാ, പറയട്ടെ. ശ്രദ്ധിക്കണം, അല്ലെങ്കിലേ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും. എന്താടാ നോക്കുന്നത്? നോക്കി പേടിപ്പിക്കാണോ? നിന്നെക്കാളും വലിയ പുള്ളികളെ കണ്ടിട്ടുള്ളതാ ഞാൻ. മര്യാദയ്ക്ക് പണിയെടുത്തോളണം, അല്ലെങ്കിൽ വിവരം അറിയും. ആ ടേബിൾ ക്ലീൻ ചെയ്യാൻ നിന്നോട് പ്രത്യേകം പറയണോ? പോയി ക്ലീൻ ചെയ്യടാ. അടിയൊക്കെ ഈ തൊഴിലിന് പറഞ്ഞിട്ടുള്ളത് അഹരി, നമ്മളെല്ലാം സഹിക്കണം. അവരുടെ എച്ചിൽ വരുന്നവരാ നമ്മളെന്നുള്ള പരിഗണനയൊന്നും ആരും തരില്ല. സൂക്ഷിച്ച നിനക്കിവിടെ നിൽക്കാം, അല്ലെങ്കിൽ തീർച്ചയായും പുറത്തു പോകേണ്ടി വരും. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, ഈ ജോലി ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അറിയാം, പുതിയ ജോലി കിട്ടുന്നവരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്ക്. ഡ്രൈവിംഗ് പണി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാനും ഒന്ന് അന്വേഷിക്കാം. അത് ശരി, ഇവിടെ ഒന്ന് നിൽക്കുകയാണല്ലേ, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും. നിന്നെ, നിനക്കെന്താടാ ഒരു ഇഷ്ടക്കേട് പോലെ? ഞാൻ പറഞ്ഞത് പിടിച്ചില്ലേ? മര്യാദയ്ക്ക് നോക്കിയും കണ്ട് പണിയെടുത്തില്ലെങ്കി ഇനിയും കിട്ടുതുപോലെ. കസ്റ്റമേഴ്സ് നിന്നെ ഒരടി അടിച്ചാൽ ഞാൻ രണ്ടടി അടിക്കും, ഓർത്തോ നീ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, റൂമിൽ ചെന്ന് ഫ്രഷ് ആകുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറും. ജയ, റൂം കാണിച്ചു കൊടുക്കാം. അവരെത്ര ദിവസത്തേക്ക? അത് പറഞ്ഞില്ല, ടൂർ പാർട്ടിയാ. ചിലപ്പോ നാളെ തന്നെ തിരിച്ചു പോയേക്കും. എന്തേ? ഒന്നുമില്ല. ഒരു റൂം അപ്പുറത്താ, 502. ഞാൻ തുറന്നിട്ടേക്കാം. ശരി. ഇവിടെ അടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടോ? 10-25 കിലോമീറ്റർ പോയാൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ലേക്കും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള അമ്പലം. എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. നുണ, എന്ത് പ്രാർത്ഥിച്ചാലും നടത്തി തരാനല്ല ദൈവങ്ങൾ ഇരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, ഇവിടെ അങ്ങനെയാ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു നോക്ക്, ഫലം ഉണ്ടാവുന്നത് കാണാം. ശരി എന്നാ. ശരി, ഒരു മിനിറ്റ്, എന്റെ വാലറ്റ് നിർത്തേ. ഇതിരിക്കട്ടെ. എന്തായാലും ആ ക്ഷേത്രം വരുന്നു പോണം, ഒന്ന് പരീക്ഷിക്കണമല്ലോ. അതെ അതെ. എങ്കിൽ പോക്കോ, പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ. ഭക്ഷണം റൂമിൽ പറയണോ അതോ താഴത്തെ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നു? താഴെ റെസ്റ്റോറന്റിൽ മതി, പോരെ. മതി, എന്നാ നമുക്ക് റൂമിൽ പോയി ഫ്രഷ് ആവാം. ചിത്തു, എനിക്ക് മനസ്സിലായി നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുന്ന എന്താന്ന്. ഹരിയെ കാണണം, കാണുന്ന എന്റെ മനസ്സ് പറയുന്നു.
പരിസരത്ത് എവിടെയോ ഉണ്ടവൻ. നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവൻ നമ്മുടെ മുമ്പിൽ വരും. വരട്ടെ, വരാൻ വേണ്ടിയാണല്ലോ നമ്മളും കാത്തിരിക്കുന്നത്. ഞാൻ പണ്ട് കരുതിയിരുന്നത് ഹരിക്ക് നല്ല ധൈര്യം ഉണ്ടാവുമെന്നാ. എവിടെ, ഹരിയെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകള് മുഴുവനും തെറ്റി. എല്ലാരെയും പോലെ തന്നെയാ അവനും. വെല്ലുവിളികളെ നേരിടാനുള്ള ചങ്കൂറ്റം അവനില്ല. സാഹചര്യങ്ങളല്ലേ നീരു ഓരോരുത്തരെ ധീരന്മാരും ഭീരുക്കളും ഒക്കെ ആക്കുന്നത്. എനിക്ക് വേണ്ടി അവൻ പോയത്. ഞാൻ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ദേഷ്യമുണ്ട് അങ്ങനെ ചെയ്തതില്, പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പല സന്ദർഭങ്ങളില് മനുഷ്യർ പല രീതിയിൽ പെരുമാറും. അത് വെച്ച് നമുക്കവരെ വിധി എഴുതാൻ പറ്റില്ലല്ലോ. നീയും പ്രാർത്ഥിക്കണം ഹരിയെ തിരിച്ചു കിട്ടാൻ. അത് ഞാൻ ഏറ്റു വാ. എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഒന്നും വേണ്ട. എന്താ മുഖം വല്ലായിരിക്കുന്നത്? ഒന്നുമില്ല. ആ ഹോട്ടലിലെ ജോലി എങ്ങനുണ്ട്? കുഴപ്പമില്ല. ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ശരിയായിക്കോളും. നീ വിഷമിക്കണ്ട, ഡ്രൈവർ പണി ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്തേലും വന്നാ പറയാം. ശരി. വന്നപ്പോ മുതലേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നീ നാട് വിട്ട് ഓടിപ്പോന്നതാണോ? എന്തായിരുന്നു പ്രശ്നം? കണ്ടിട്ട് നല്ലൊരു കുടുംബത്തിലെ കുട്ടിയായിട്ടോ തോന്നുന്നത്? തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ തിരിച്ചു പോകും, ഇവിടെ കിടന്ന് കറങ്ങിയ ജീവിതം നശിക്കത്തേ ഉള്ളൂ. നീ എന്താ പ്രാർത്ഥിച്ചു നീരു? തോൽക്കാതെ പ്ലസ് ടു ഒന്ന് ജയിക്കണേന്ന്. നീയോ? ഹരിയെ കണ്ടുമുട്ടാൻ ഇടവരണേന്ന്. പ്രാർത്ഥിച്ചത് നടത്തിത്തരുന്ന പ്രതിഷ്ഠയല്ലേ. നമുക്ക് നോക്കാം എന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന്. നിന കയ്യേസ് കിട്ടുന്നുള്ളത് ഉറപ്പാ. അതെന്താ? ഞാനിവിടെ പ്രാർത്ഥിച്ചു. ആണോ? അപ്പൊ ഞാൻ ഇനിയൊന്നും പഠിക്കണ്ടല്ലോ. അങ്ങനെ പറയരുത്. താൻ പാതി ദൈവം പാതി, നമ്മുടെ പാതി നമ്മൾ ചെയ്യണം. അപ്പോഴേ ദൈവത്തിന്റെ പാതി ദൈവം ചെയ്യൂ. നടക്കങ്ങോട്ട്, വേറെ അമ്പലങ്ങളുണ്ട്. അതെ, അച്ഛമ്മ വിശക്കുന്നുണ്ട്, വല്ലതും കഴിക്കണ്ടേ? അയ്യോ, തൊഴല് കഴിയട്ടെ, എന്നിട്ട് മതി ഭക്ഷണം. നടക്ക. എന്നെ ഒന്ന് സഹായിക്കണം. ആ വന്നിരിക്കുന്നതേ എന്നെ അറിയാവുന്നവരാ. ഈ വേഷത്തിൽ എന്നെ കണ്ട ശരിയാവില്ല. അവരുടെ ഓർഡർ മുരുകൻ ചേട്ടൻ ഒന്ന് എടുക്കണം. എന്റെ ടേബിൾ അല്ല അത്, എന്നാലും തനിക്ക് വേണ്ടി ഞാനത് ചെയ്യാം. ഓക്കെ. നല്ല അമ്പലം അല്ലേ ശ്രീജ? എന്നൊക്കെ പറയാൻ വരട്ടെ, ആദ്യം പ്രാർത്ഥിച്ചതൊക്കെ നടക്കട്ടെ. എന്താ നീ പ്രാർത്ഥിച്ചത്? അതൊക്കെ ഉണ്ട്, അതെന്തിനാ അച്ഛമ്മ അറിയുന്നേ? ആ, എനിക്കറിയാം നീ എന്ത് പ്രാർത്ഥിച്ചു കാണുമെന്ന്. എന്നാ ഒന്ന് പറഞ്ഞ്. അങ്ങനെ നീ ഇപ്പത് കേട്ട് സൂയിക്കണ്ട.
ആര് പ്രാർത്ഥിച്ചത് നടന്നാലും ഞാൻ പ്രാർത്ഥിച്ചത് നടക്കാൻ പോകുന്നില്ല. പ്ലസ് ടുന് ഞാൻ എന്തായാലും പാസ്സാവാൻ പോകുന്നില്ല. നീ എപ്പോഴും എപ്പോഴും അത് തന്നെ പറയണ്ട, നീ പാസ്സാവും. എങ്കി ഇടി വെട്ടി മഴ പെയ്യും. നല്ല ശക്തിയുള്ള പ്രതിഷ്ഠയാണെന്നാ എല്ലാരും പറയുന്നത്. വെറുതെ അങ്ങനെ ആരും പറയില്ലല്ലോ. ഇല്ല ഏച്ചി, എല്ലാവരുടെയും കാര്യത്തില് അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. ചിലരുടെ കേസില് നടക്കും, ചിലരുടെ കേസില് നടക്കില്ല. ആ മതി വർത്തമാനം പറഞ്ഞത്, ഇറങ്ങാൻ നോക്കാം. വാ നമുക്ക് ലേക്ക് കാണാൻ പോവാം. അവിടെ ബോട്ടിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, എന്തായാലും പോവാം. ഇപ്പൊ തന്നെ പോണോ അച്ഛമ്മേ? ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. അയ്യേ, ഇവരൊക്കെ എന്ത് ടീനേജാ ശ്രീജ, ചാടി ചാടി നിൽക്കുന്നതിന് പകരം ഒടിഞ്ഞു കുത്തി നിൽക്കുക. അതെ, എന്റെയൊക്കെ ചെറുപ്രായത്തിൽ എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറന്ന് 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 നിൽക്കും. മനസ്സിലായ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എന്തൊരു ഉത്സാഹമായിരിക്കും എന്നറിയാവോ? ഉത്സാഹം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കഴിച്ചതേ ഹെവി ആയി പോയി. ആ തിന്നാ ഉറങ്ങാ. ശരി, റെസ്റ്റ് ചെയ്, പോകാറാവുമ്പോ പറയുക. ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നീ വാ, നമുക്ക് നമ്മുടെ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കാം. ഉറങ്ങി എണീറ്റ് കുളിക്കടി. ഞാനും പ്രാർത്ഥിച്ചു ഹരിക്ക് വേണ്ടി.